അസലാ വലൈക്കുമേറ്റല്ലാവരും വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ലയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബുമ്പോൾ നിൽക്കാനും എരുത്തു വരുന്ന ബെല്ലുമ്മ അമർത്തി കൊടുക്കാനും ഓൾ അമർത്താനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടത് നല്ലൊരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാനും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഏതന്നെയും ചക്കിയും മുട്ടിയൊക്കെ വെച്ചാണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവനായിട്ടും ഒന്ന് കണ്ടുങ്ങാണ്ട് ഉണ്ടാക്കി വെക്കാം മടിച്ചു നിൽക്കരുത് അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കണം എന്നില്ല നമുക്ക് നോക്കട്ടോ ഇതിന് കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് ചക്കയും അതേപോലെ തന്നെ മുട്ടിയൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് നമ്മളവിടുത്തെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഐറ്റംസും കൂടി ഇതേക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ എന്തൊക്കെയാണ് ഇതേക്ക് വേണ്ടതെന്നില്ല നമ്മൾ പറയാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ അവിടെ ഒരു പത്ത് ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചക്കൻ്റെ ആണ് കേട്ടോ ചക്കൻ്റെ ചെറിയ ചുളകളാണ് അതുകൊണ്ടാണ് നമുക്ക് പത്തെണ്ണം വേണ്ടി വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ മതിയാകും വലിയ ചുളയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതീക്ക് ഞാൻ ഒരു മുട്ടയാണ് എടുക്കണത് അപ്പോൾ അതെങ്ങനെയാണ് ആക്കി എടുക്കണതെന്നില്ലേ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞൊന്ന് ചെറുതാക്കിയാണ്ട് നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറുതാക്കി ഇട്ടുകൊടുത്താല് പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ക്രഷായി കിട്ടും അതിന് വേണ്ടി കൊണ്ടാണ് ഞമ്മളാദ്യം തന്നെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത് ഇനി ഞമ്മക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം ഒരൊറ്റ അടി അടിച്ചാൽ മതി ഈ ഒരു പരുവത്തിൽ ആകാം കണ്ടൊരു ചക്ക എന്ന് പറഞ്ഞാല് ഇത്രയും അടിഞ്ഞാ പോരാ ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നാല് സ്പൂണ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണിനാണ് അതുകൊണ്ട് തന്നെ ആ ഒരളവിൽ നമുക്കിത് പാകം ഇങ്ങാണ്ട് തന്നെ ആവും കിട്ടുക കേട്ടോ പിന്നെ ഞാൻ ഈ ചെറിയ ഇലക്കായ ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്താണ് അതിൻ്റെ കുരു മാത്രം തൊലി കളഞ്ഞാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴിക്കുക വലിയതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മൂന്നെണ്ണം എടുത്തത് അല്ല ഒരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം നല്ല വലുതാണെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ തൊല്യാണ്ട് ഒഴിവാക്കിയാണ്ട് കുരു മാത്രം ഇതിക്ക് ഇട്ടുകൊടുക്കാണ് ചെയ്തത് കേട്ടോ അതേപോലെ ആക്കി കൊടുത്താൽ മതി എന്നാൽ നമുക്ക് ആ ഒരു ചണ്ടി ഇങ്ങനെ കടക്കൂല അതിൽ ഇനി ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ നമുക്ക് നല്ലോണം ഫൈനായിട്ടൊന്ന് അരഞ്ഞു കിട്ടും നമ്മളെ ചക്കയും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടും ഇനി നമ്മൾ എടുത്ത വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അതും കൂടി ഇതീക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടിയും അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മുട്ടയും കൂടി ഇതീക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടെ ഇപ്പോൾ നമ്മളടുത്ത മുട്ട കൂടി ഇതേക്ക് ചേർത്ത് കൊടുത്തേക്കണേ ഇനി നമുക്ക് നല്ലോണം ഒന്നും കൂടി അടിച്ചെടുക്കണം ഏകദേശം നല്ലൊരു രീതിക്ക് തന്നെ ഇത് അടിച്ചെടുക്കണം ഒന്നിങ്ങനെ എന്താ നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ കാട്ടണ പോലെ തന്നെ ഒന്ന് ഓഫാക്കി ഓണാക്കി അങ്ങനെ ഇതാക്കിയാൽ മതി ഒന്ന് നല്ലോണം നീട്ടി അടിച്ചു കൊടുക്കുക അതിങ്ങനെ ചെറുങ്ങനെ പളിസ് ചെയ്ത് പളിസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് കിട്ടും നല്ലൊരു എന്താ വൈറ്റ് ടെക്സ്ചറായിങ്ങാണ്ടാ കിട്ടുകട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഞമ്മക്ക് കിട്ടാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് കണ്ടോ ഈ ഒരു ലൂസും ഉണ്ടാവും കേട്ടോ ഞമ്മക്ക് ഞമ്മൾ ഒരു കുറച്ച് പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഒരിട്ട് പോലും വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ അല്ല നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പലഹാരം ഒരിക്കലും ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലും അതേ ഒരു ടേസ്റ്റിലും നമുക്ക് കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു പരുവത്തിൽ ഇതാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇനി ഇതേക്ക് നമുക്കൊരു മാവ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി കാണ്ട് നമ്മളൊരു പാത്രം എടുത്ത് അരിപ്പിയും അതിൻ്റെ മുകളിൽ വെച്ചിരിക്കണേ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടി കാണ്ടാണ് നമ്മൾ അരിപ്പ് വെച്ചുകൊടുക്കണത് ഇതിക്ക് നമ്മൾ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കണത് എന്താ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം അതേപോലെ തന്നെ മൈദ യൂസ് ചെയ്യാം മൈദ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും എന്താ ഗോതമ്പ് പൊടിയാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടും വരും ഏതാ അങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഇതിൽ രണ്ടിലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാകും ചെറിയൊരു ചുവ ഉണ്ടാകും എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതിക്ക് ഒരു ലേസം ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ളു അപ്പസോടയും ചേർത്ത് കൊടുത്തിരിക്കണേ അത് എന്താ ചെറുങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കാൽ സ്പൂണെന്നെ തികച്ചില്ലാത്ത കോലത്തിൽ രണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും മധുരം ബാലൻസ് ആകാൻ വേണ്ടി കാണ്ടും ചെറുങ്ങനെ ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടി കാണ്ടും മാത്രമാണ് നമ്മളിത് രണ്ടും ചേർത്ത് കൊടുത്തണത് കൂടി ചേർത്ത് നല്ലോണം അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടി കൊണ്ടാണ് അരിച്ചെടുക്കണത് മാത്രല്ല ഇത് നമ്മൾ അരിച്ചുമ്പോൾ ആ ഒരു പൊടിക്ക് പ്രത്യേക ഒരു ഇത് വരാനുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തി വൃത്തിയാവാണ്ട് നമ്മൾ ഈ ഒരു പലഹാരം കട്ടകളുണ്ടാകുമ്പോൾ അവർ എന്താ വേറൊരു രീതിക്കാണ് നമുക്ക് കിട്ടാം ഇനി ഇത് നല്ലോണം ഇതേപോലെ സ്പൂൺ വെച്ചാണ്ട് നല്ലോണം ഇളക്കാണ്ട് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇതിക്ക് നമുക്ക് ഇത്രയും തന്നെ മൈദ പോരാ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മൈദ വാണ്ടി വരും ആദ്യം തന്നെ നമ്മൾ ഒന്നിച്ച് മൈദ ഇട്ടും കൊടുക്കരുത് അപ്പോൾ നമ്മളേക്ക് എത്രയാണോ ആ ഒരു മിക്സ് ഇല്ലത് അതിനനുസരിച്ച് വേണം നമ്മൾ പൊടി ഇട്ടത് പാകാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് അപ്പോൾ ഇതേക്ക് മൊത്തത്തിൽ നമുക്ക് വന്നത് ഒരു ഒന്നര കപ്പിൻ്റെ മുകളിലായിങ്ങാണ്ട് പൊടി വന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് ആ കപ്പേറ്റ് വന്നിട്ടുമില്ല ആ ഒരു പരുവത്തിലാണ് വന്നിരിക്കണത് അപ്പോൾ ഇത് എങ്ങനെ ഇടണമെന്നില്ല ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളാ ചക്കൻ്റെ പകുതി അടിച്ചു വെച്ചത് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് സ്പൂണ് തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിക്ക് നെയ്യാണ് വണ്ടിയത് കേട്ടോ അപ്പോൾ നെജ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ എന്താ അത് നമ്മൾ ഈ ഒരു മാവിൻ്റെ ലൂസിനനുസരിച്ചുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കജുമുട്ടൽ കുറയാൻ വണ്ടിയാണ്ട് കുറച്ച് കൂടുതൽ നെജ്ജ് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ചേരി കഴിഞ്ഞാണ്ട് അത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ മിൽമേൻ്റെ നെയ്യാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് എന്താ ഡാൾഡയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി അതാകുമ്പോഴും ടേസ്റ്റിന് ഒട്ടും വ്യത്യാസം വരില്ല മിൽമ ആവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറെ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് മിൽമയാണ് ഇതിക്ക് ഒന്നും കൂടി ഞമ്മൾക്ക് കറക്റ്റായിട്ട് വരിക ഞമ്മൾക്ക് ഡാൾഡയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ മട്ടം പോലെ നിങ്ങൾ എടുത്താൽ മതി ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുത്താൽ മതി നിങ്ങളെയൊക്കെ ഏതെല്ലാം എന്നുണ്ടാ വച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി അല്ലാതെ നമ്മളെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചണെങ്കിൽ ഏറെ നല്ലത് ഏതെങ്കിലും ഒരു നെയ്യ് ഉപയോഗിച്ചാൽ അപ്പോൾ എണ്ണ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഇത്ര തന്നെ ഒരു ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് പറയണത് പിന്നെ നമ്മൾ ആ ഒരു പകുതി മിക്സ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് അളക്കാണ്ട് ഒന്ന് പാകാക്കി കൊടുത്തു അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിനല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മൊത്തം മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തുക്കണ് ഇപ്പം നമുക്ക് നമ്മളെ മാവ് അത്യാവശ്യം ലൂസിലാവും ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ഇതേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പൊടി കൂടി ഇവിടെ ചേർത്ത് കൊടുത്തുക്കണ് കാൽ കപ്പിനെക്കാട്ടിന് കുറച്ച് മുകളിൽ കണ്ടാണ്ടിണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കാണ്ട് യോജിപ്പിച്ച് നോക്കുക ഈ ഒരു പൊടി മതിയാവും ഉണ്ടെങ്കിൽ നമ്മളെ നൊട്ടാതെ നമുക്ക് നേരക്കായി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടി തന്നെ മതിയാവും അല്ല നമുക്ക് കുറച്ചുകൂടി പൊടി ഇട്ടാണ്ട് നല്ല കറക്റ്റ് കറക്റ്റാക്കിയാണ്ട് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ പൊടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ചപ്പാത്തി കിട്ടണ പരുവത്തിൽ കിട്ടണില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു പൊടി ഇതിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്ട് നിൽക്കാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാൽ കാലിക്കപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ മൊത്തം ഇപ്പം ഞമ്മക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇതേക്ക് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് പിന്നെ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ആക്കി എടുക്കുമ്പോൾ ആ ഒരു നീട്ടം ഇതിന് കിട്ടാനൊരു ചാൻസ് കുറവാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താ പൊട്ടി പോകണം ആ ഒരു ചാൻസ് തന്നെ ആയിക്കാരം ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് അതിങ്ങാണ്ടാ കിട്ടുക തീർച്ചയായിട്ടും ഒരു വട്ടം ഉണ്ടാക്കി വെക്കിയാൽ ഞമ്മക്ക് നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കണം നമ്മൾ കടയിൽ നിന്നൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും പിന്നെ ഒരിക്കലും വാങ്ങൂല അത്രയും നല്ല ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുകട്ടോ അപ്പം അതും തന്നെ നമ്മൾ നല്ലോണം കുഴച്ച് നേരാക്കി എടുത്തു ഇനിയും കജിമൊട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോൾക്ക് ഒരു ലേസം എണ്ണ നെഞ്ചോ എന്തെങ്കിലും തേച്ച് കൊടുക്കാണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് വല്ലാതെ കജ്മയൊന്നും ഒട്ടണില്ല എന്നാലും ഇതൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു അരസ്പൂൺ കൂടി നെഞ്ചോ അതിൻ്റെ മോൾക്ക് ചേർത്ത് കൊടുത്താണ്ട് ഇതേമാതിരി നല്ലോണം കുഴച്ചുകാണ്ട് വൃത്തിയാക്കി എടുക്കുക ഈ ഒരു പരുവത്തിന് ഉണ്ടാക്കിയെടുത്താണ്ട് നമുക്ക് അഞ്ചിനിറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതീക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടി വാണ്ട് നമ്മൾ ഒരു കാൽ കപ്പ് പഞ്ചാര എടുക്കുക അതേക്ക് നമ്മൾ ആ പഞ്ചാര ഒന്നും നനയാനില്ലേ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്താല് നമുക്കിതൊരു ഷുഗർ സിറപ്പ് ആക്കിയാണ്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് തിളക്കുമ്പോഴേക്കിന് തന്നെ നമുക്ക് ഒറ്റ നൂല് പരുവത്തിൻ്റെ തൊട്ട് മുന്നല്ല അവസ്ഥയായി കിട്ടും ആ ഒരു ഇത് തിളച്ച് വരുമ്പോഴേക്കിനെ നമുക്ക് ഇത് കണ്ടില്ലേ നല്ലോണം റെഡി ആയി വന്നാണ് അതൊന്ന് തിളക്കാൻ വേണ്ടിയാണ്ട് നമ്മളവിടെ വെച്ചും ചെയ്തേക്കോ അപ്പോൾ നമുക്ക് ഇതേപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുളിട്ടണ പോലെ ഓരോ ഉരുളകളാക്കിയാണ്ട് ഇത് മാറ്റിയെടുക്കാം ഇപ്പോൾ നമുക്കിത് നല്ലോണം തിളച്ചിക്ക് ഇനി ഇത് തിരിച്ചൊന്ന് ഓഫാക്കി വെച്ചാൽ മതി ഇത് ഇനി നമ്മളെ ഐറ്റം റെഡി ആകുമ്പോൾ മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തമായിട്ടും ഇതേപോലെ ഉരുളകളാക്കിയാണ്ട് എടുത്തേണ് ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാവും ഈയൊരൈറ്റം ഈ ഒരു പരുവത്തിൽ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒരുപാട് ആളില്ലും ഈ ഒരു ഐറ്റം ഈ ഒരളവിൽ തന്നെ ഉണ്ടാക്കിയാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരളവിലെടുത്താൽ തന്നെ നമുക്ക് കണ്ടില്ലേ ഇത്രയും ഒരെണ്ണം നമുക്ക് കിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തോളം ഉണ്ടാവും ഈ ഒരേറ്റത്തിൽ ആ ഒരു വലിപ്പത്തിൽ ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഉരുള നല്ലോണം ഒന്ന് മിൻസപ്പെടുത്തി എടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നടുക്കിതേപോലെ നമ്മൾ ഒരു വിരൽ കുത്തിയിട്ട് ആ ഒരു വിരലിൻ്റെ ഒപ്പം പിടിച്ച് രണ്ട് വരലും കൂടി ആക്കി ഒന്ന് വരലും മട്ട് തിരിച്ചു കൊടുക്കുക രണ്ട് വരലും പാടെ കൂട്ടിയാണ്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും നല്ല വളയാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ നടുവിലുള്ള ഹോള് ഉണ്ടായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് എണ്ണയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ എണ്ണ തീമച്ചീനി അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ തീമച്ചുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒക്കെ തന്നെ എണ്ണയൊക്കെ ചൂടായി സെറ്റായി എണ്ണ ചൂടായി കഴിഞ്ഞാൽ തിജ് പറ്റ കുറച്ചേക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു ഐറ്റം എളുപ്പം കരിഞ്ഞു പോകും ഉള്ളു വേകൂല കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറിയ തിജ്ജിലിട്ടാണ്ട് വേഗിച്ചാൽ മതിയാകും അപ്പം തന്നെ നമുക്ക് നല്ല വൃത്തി കൈങ്ങാണ്ടാണ് ഈ ഒരു പലഹാരം കിട്ടുക പിന്നെ നമുക്ക് വലിയ തോനെ എണ്ണയൊക്കെ വെച്ചാണ്ടാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് എണ്ണം നമുക്ക് ഒറ്റ അടിക്ക് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് അതേപോലെ ആയി വരുമ്പോൾ നമുക്ക് അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഒക്കെ മറിച്ചിട്ട് നല്ലോണം വേഗിച്ചെടുക്കണം കാരണം ഇതിൻ്റെ നല്ലോണം നല്ലവണ്ണം വേവത്തേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ കണ്ടില്ലേ ഈ ഒരു പരുവ ആകുമ്പോൾ നമുക്കതിങ്ങനെ മറിച്ചിട്ടുകൊണ്ട് കൊടുക്കണം നമുക്ക് നല്ലൊരു ഗോൾഡൻ നിറുത്തുമെന്നും വിടണം ആ ഒരു കറക്റ്റ് കളറായി കിട്ടണം അതിന് ഏകദേശം ഒരു കറുത്ത ബ്രൗൺ എന്നൊക്കെ പറയില്ലേ അത്രയും ആയി കിട്ടണം എന്നാൽ അത് കരിഞ്ഞു പോയ ആ ഒരു എന്താ ഫ്ലേവറിലാകും ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മൾ തിജ് കുറച്ച് വച്ചങ്ങാണ്ട് ആക്കി എടുക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു കളറാകണവരെ എണ്ണയിലിട്ടാണ്ട് നല്ലോണം എന്നാക്കിയെടുക്കുക ആ കളറാവുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം അങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് നമുക്കിതേ ഒരു പരുവത്തിൽ തന്നെ ഈ രണ്ടെണ്ണം വെച്ച് അങ്ങനെ ചുട്ടെടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ നമ്മൾ ആദ്യം തന്നെ വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് തിജ് ഓണാക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിം ആക്കി ഇങ്ങാണ്ട് വെച്ചാൽ മതി എന്നാൽ തന്നെ നമുക്ക് ആയി കിട്ടും അയക്ക് അങ്ങനെ എണ്ണയിൽ നിന്ന് കോരിങ്ങാണ്ട് അത് ഇതിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലിട്ടാണ്ട് ഒന്ന് ചെറിയ തിജ്ജിലിട്ടാണ്ട് ആ പഞ്ചാര വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ ഒരു ചൂടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ലോണം ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ചൂടിൽ വേണം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് ഇത് മുങ്ങാൻ കണ്ടുകാണ്ടൊന്നും നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ വെറുതെ വാക്കിയായി പോകും അപ്പോൾ വാക്കിയാകാതെ ഈ ഒരളവിലുണ്ടാക്കിയാൽ ഇത്രയും പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് കറക്റ്റാകും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പിന്നെ അത് നല്ലോണം കുറുകി കുറുകി വരുമ്പോൾ ലേശം വെള്ളം പറന്നുകൊടുത്ത് ഒന്നും കൂടി ഇളക്കാണ്ട് വീണ്ടും ഒന്ന് ലൂസാക്കി എടുത്താൽ മാത്രം മതിയാകും ഇങ്ങനെ ആക്കി ആക്കിയെടുത്താണ്ട് അടുത്തത് വരെ ആ ഷുഗർ സിറപ്പിൽ ആ ഒരു ഇത് കടന്നോട്ടെ ചെറിയ തീജിലിട്ടാണ്ട് അത് വെച്ചാലും മതി അത് നല്ലോണം ഇങ്ങനെ പറ്റ ഒറ്റ നൂല് നേരത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വീണ്ടും തിളപ്പിച്ചാണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കി എടുക്കുക കേട്ടോ അങ്ങനെയാണ് ഇത് കാട്ടണത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതിയാകും അപ്പോൾ അടുത്തത് ഇതിൽ നിന്ന് എണ്ണീന്ന് കോരാനാകുമ്പോഴേക്കിന് അതിൻ്റെ എന്താ ഷുഗർ സിറപ്പിൽ കിടക്കണ രണ്ടെണ്ണം ഞമ്മക്കിടെ മാറ്റിങ്ങാണ്ട് ഇനി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കാണ്ടില്ലേ ഇതാക്കിയെടുക്കാം ഇതേ ഒരു തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് ആയിക്കിട്ടും നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ മൊത്തമായിട്ടും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി വെക്കണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിച്ച് നിൽക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതിൻ്റെയൊക്കെ ചോട്ടിൽ നിങ്ങളെ അഭിപ്രായം അറിയിച്ചാലും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ലാസ്റ്റ് വെച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ അത് മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം പിന്നെ ഷുഗർ സിറപ്പിൽ നിന്ന് കോരുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും ഇത് നല്ലോണം വറ്റി ആ ഒരിത് തണുത്ത് വരുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണേ നമ്മളാ നെയ്വട ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് ഉണ്ടാകുക അപ്പോൾ അതിന് നമുക്ക് ഒരു ചക്ക നെയ്വടന്നൊക്കെ പറയട്ടോ ആണെങ്കിൽ ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അതേപോലെ തന്നെ നമ്മൾ സാധാരണ നെയ്വാട് ഉണ്ടാക്കണ വീഡിയോയും ഇതിലിട്ടിരിക്കണേ അപ്പോൾ ആ കറക്റ്റ് അളവിലൊക്കെ പറയുന്നുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാനും അതേപോലെ തന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുംങ്ങളും മടിച്ചു നിൽക്കരുത് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പൊട്ടിച്ചുകാണ്ട് കാട്ടിത്തരാം അപ്പം നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം ടേസ്റ്റ് ആണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാമല്ലോ അതിൻ്റെ ഉള്ളൊന്ന് പൊട്ടിച്ച് കാട്ടിത്തരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ഇത് വറ്റി വരുമ്പോൾ കണ്ടോ ഞമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണ ആ ഒരു ടെക്സ്ചറിൽ തന്നെ അത് വരും നല്ലോണം ഇത് വറ്റി വരണം നമ്മൾ ഇട്ട ആ ഒരു ഷുഗർ സിറപ്പൊക്കെ അതിൽ നല്ലോണം അബ്സോർബായി വരുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടുക കണ്ടില്ല ഈയൊരു പരുവത്തിൽ നമുക്ക് കിട്ടും ചക്കൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം ഇനി അടുത്തൊരു നല്ല വീടിയായിട്ട് വരാം അതുവരെ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും